ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ന് സോണി ലീഗ് വഴി റിലീസ് ചെയ്തിട്ടുള്ള ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ആന്തോളജി ഫിലിമാണ്. ഏകദേശം 5 ഹ്രസ്വചിത്രങ്ങളായിരുന്നു ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് വരുമ്പോഴത്തേക്കും ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 5 പറയുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് ഈ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്നുള്ള കാര്യം തന്നെയാണ്. അത് പല ആംഗിളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. കൂടുതലായിട്ട് സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇനി ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പതിവ് പോലെ തന്നെ പോസിറ്റീവ് വശങ്ങൾ ആദ്യമേ എന്ന് പറയാം. അതിനുശേഷം നിങ്ങൾ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവസാനം പറഞ്ഞേക്കാം. പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന മെയിൻ റീസൺ ചിത്രത്തിലെ ഒരു കാസ്റ്റിംഗ് എന്നുള്ളതാണ്. കാരണം 5 പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഇവർക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഗീതു അൺടച്ചഡ് എന്ന് പറയുന്ന സിനിമയിലൂടെ രജിഷ വിജയൻ, അതുപോലെ ഹോം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏജ് ഹോം എന്ന് പറയുന്ന സിനിമയിലൂടെ ജോജു ജോർജ്, അതുപോലെ രോഹിണി, അതുപോലെ അവസാനത്തെ ചിത്രം അതിന്റെ പേര് പ്രേ തു മൂ എന്ന് പറയുന്ന സിനിമയാണ്, അതിലൂടെ നമ്മുടെ സിദ്ധാർത്ഥ് ശിവ, ഇവരുടെയൊക്കെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു എനിക്ക് ഒരു സിനിമയിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് പറയേണ്ടത് ചിത്രത്തിന്റെ സ്റ്റോറി എന്നുള്ളത് നമുക്ക് ടൈറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് സ്വാതന്ത്ര്യത്തെ പറ്റിയായിരിക്കും എന്തായാലും സംസാരിക്കുക. എന്തായാലും അത്തരത്തിലുള്ള വിഷയം തന്നെയാണ് 5 സംസാരിച്ചിരിക്കുന്നത്. ഓരോന്നിനും ഒരു പുതുമ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പുതുമയാർന്ന വിഷയത്തെ പറ്റി തന്നെയാണ് 5 സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു സിനിമയുടെ ഒരു പോസിറ്റീവ് വശമായിരുന്നു. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു പുതുമ കഥയ്ക്കുള്ളിൽ നിന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, മൂന്നാമത്തെ ടെക്നിക്കൽ സൈഡിലേക്കാണ് പറഞ്ഞത്. അത്യാവശ്യം സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള വശങ്ങളും സിനിമയ്ക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ടോട്ടലി ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 5 ചിലതിൻ്റെ തിരക്കഥയൊക്കെ വളരെ വീക്കായിരുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ രജിഷ വിജയൻ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ചിത്രവും അതിലൊക്കെ ഉപരിയായിട്ട് ജിയോ ബേബിയുടെ ആ ഒരു ഏജ് ഹോം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ജോജു ജോർജിനെയും രോഹിണിനെയും കേന്ദ്ര കഥാപാത്രമൊക്കെ ചെയ്തിരിക്കുന്ന ഏജ് ഹോം, ഇതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏജ് ഹോമാണ്. ജിയോ ബേബിയുടെ ഏജ് ഹോം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അതിനെപ്പറ്റി പറയുമ്പോഴേ അതിൻ്റെ അകത്ത് ജോജു ജോർജിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാരക്ടർ നിങ്ങളുടെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമയായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. കാരണം അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് ജോജു ജോർജ് ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറപ്പിച്ച് പറയാനുള്ള കാരണം അത്തരത്തിലുള്ള ക്യാരക്ടർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയുള്ള ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി ഡയറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു സെയിം ആണ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പക്കയായിട്ട് പെർഫെക്ഷനായി ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു റിയാലിറ്റി മൊത്തത്തിൽ ആ ഒരു സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല രീതിയിലുള്ള ഒരു കഥയുണ്ടായിരുന്നു, തിരക്കഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവസാനത്തെ ചിത്രത്തിലേക്ക് എത്തിയപ്പോഴും അവസാനത്തെ ചിത്രത്തിൻ്റെ പേര് പ്രാഥമോ എന്ന് പറയുന്ന സിനിമ, അതിലേക്ക് വരുമ്പോഴും അതുവരെ എന്താണ് പിടിച്ചു വന്നിരുന്ന ഒരു ജോണറിൽ നിന്നും വേറിട്ടൊരു ഫീലായിരുന്നു. പെട്ടെന്ന് നമ്മൾ 5 പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, 4 ഏകദേശം ഒരു മൂഡിലൊക്കെ പോയി 5 ചിത്രത്തിലേക്ക് വന്നപ്പോഴത്തേക്കും വേറിട്ട ഫീൽ തന്നെയായിരുന്നു. അതും കുഴപ്പമില്ലായിരുന്നു. എങ്കിൽ കൂടിയും ചില സിനിമകൾ, ഓക്കെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ചില സിനിമകളിൽ ശക്തമായിട്ട് എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട്, പക്ഷെ പ്രേക്ഷകരുമായിട്ട് അങ്ങനെ അത്രയും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പോലെയൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ജസ്റ്റ് പോകാം എന്നുള്ളത് അല്ലാതെ കാര്യമായിട്ട് ഒരു ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടി ചില സിനിമകൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഒരു ഫ്രീ ടൈം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നെന്തായാലും ഒന്ന് കണ്ടിരിക്കാം. ഏകദേശം 2 2.5 മണിക്കൂറോളം സിനിമയുണ്ട്. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഈ ഒരു സിനിമയ്ക്ക്. അല്ലെങ്കിൽ ഈ 5 കൂടി നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 6.4/10 ആണ്. 10/6.4 ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. തീർത്തും മോശമല്ല, കാരണം ചില സിനിമകളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജിയോ ബിബിയുടെ സിനിമ ഉൾപ്പെടെ 1-3 ഒക്കെ അത്യാവശ്യം ഹൃദയത്തിൽ സ്പർശിക്കും അല്ലെങ്കിൽ ഒരു രസകമായിരുന്നു. എന്നാൽ ചിലതൊക്കെ മാത്രം ചിരിപ്പോയവരൊക്കെയാണ്. എന്തായാലും കുഴപ്പമില്ല, ഓവറോൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ നമ്മുടെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അതൊരു ചില ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൽ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാനത് മധുരയും. ബൈ ബൈ.